ഒബി അപ്ഡേറ്റിന് മുമ്പ് നമ്മുടെ ഗെയിമിന്റെ പേര് ഗരീന ഫ്രീ ഫയർ മാക്സ് ആയിരുന്നു. ബട്ട് ഗൈസ് ഇപ്പോൾ ആ ഒരു നെയിം ചേഞ്ച് ആക്കിയിട്ട് ഇപ്പോൾ ഫ്രീ ഫയർ മാക്സ് എന്നാക്കിയിരിക്കുകയാണ്. അതുമാത്രമല്ല നമ്മുടെ ഫ്രീ ഫയറിന്റെ റേറ്റിംഗ് ഇപ്പോൾ വളരെയധികം കുറഞ്ഞിരിക്കുകയാണ്. ഒരു പ്ലേയേഴ്സ് ഒക്കെ വന്നിട്ട് ഇവിടെ റേറ്റിംഗ് ഒക്കെ ഡൗൺ ആക്കി കൊടുത്തിരിക്കുകയാണ്. ഇതിന് പ്രധാനപ്പെട്ട കാരണം നമ്മുടെ ഒബി അപ്ഡേറ്റ് കഴിഞ്ഞപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചു നമ്മുടെ ഗെയിമിന്. നമ്മുടെ സ്കൈലർ ക്യാരക്ടറിന്റെ എബിലിറ്റി ആകെ മോശമാക്കിയിരിക്കുകയാണ്. കുറെ പ്ലേയേഴ്സ് ഡയമണ്ട് കൊടുത്തിട്ട് സ്കൈലർ ക്യാരക്ടറിനെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു ക്യാരക്ടറിന്റെ എബിലിറ്റിയാണ് ഗൈസ് ഇപ്പോൾ ആകെ അലമ്പാക്കിയിരിക്കുന്നത്. ഇപ്പോൾ ഗരീന ഫ്രീ ഫയർ പുതിയൊരു ക്യാരക്ടർ കൊണ്ടുവന്നിരിക്കുകയാണ്. എന്നിട്ട് എല്ലാ പ്ലേയേഴ്സും പുതിയ ക്യാരക്ടറിനെ വാങ്ങാൻ വേണ്ടി ആയിരിക്കാം നമ്മുടെ സ്കെലർ ക്യാരക്ടർ ഇങ്ങനെ ചേഞ്ച് ചെയ്തത്. ഒരുപാട് കുറെ പ്ലേയേഴ്സ് ഇപ്പോൾ പ്ലേ സ്റ്റോറിൽ നെഗറ്റീവ് റിവ്യൂ അടിക്കുന്നുണ്ട്. അതിന് പ്രധാനപ്പെട്ട കാര്യം ഇതൊക്കെ ആയിരിക്കാം. അപ്പോൾ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് ഐറ്റംസ് ഒക്കെ പർച്ചേസ് ഒക്കെ ചെയ്യും, കുറച്ചാൾ കഴിയാൻ നേരത്തെ ഇതുപോലെ അതിന്റെ എബിലിറ്റി ഒക്കെ ചേഞ്ച് ചെയ്തിട്ട് കൊണ്ടുവരികയാണെങ്കിൽ അത് മോശമായ പ്രവണത അല്ലേ. അതുകൊണ്ടായിരിക്കാം ഇപ്പോൾ ഒരുപാട് നെഗറ്റീവ് റിവ്യൂ ഒക്കെ വന്നത്. മാച്ച് മേക്കിംഗ് ഇപ്പോൾ ഒരുപാട് ടഫ് ആയിരിക്കുകയാണ് പഴയതിനേക്കാളും കൂടുതലായിട്ട്. കാരണം എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് സി എസ് റാങ്ക് കളിക്കാൻ നേരത്തെ ഓട്ടം ബാക്ക് ആവുന്നുണ്ട് കുറെ പ്ലേയേഴ്സിന്റെ. അതുകൊണ്ട് നമ്മുടെ ഹോണർ സ്കോർ ഒക്കെ കുറഞ്ഞിട്ട് നമുക്ക് ഗെയിം കളിക്കാൻ കഴിയില്ല സി എസ് റാങ്ക് മാച്ചിലേക്ക്. അതുമാത്രമല്ല പഴയതിനേക്കാൾ ഒരുപാട് മാറ്റങ്ങളും പിന്നെ നമുക്ക് ഒരുപാട് ലാഗുകളും ബഗുകളൊക്കെ വന്നിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കാം നമ്മുടെ ഗരീന ഫ്രീ ഫയറിന്റെ ഇപ്പോൾ റിവ്യൂ ഇപ്പോൾ കുറഞ്ഞിരിക്കുന്നത്, അതായത് റേറ്റിംഗ് കുറഞ്ഞിരിക്കുന്നത് പ്ലേ സ്റ്റോറിൽ. ഗരീന ഫ്രീ ഫയറിലേക്ക് പുതിയൊരു കൊളാബറേഷൻ വരുന്നുണ്ട്. ഫ്രീ ഫയർ എക്സ് പിന്നെ ഡെവിൾ മേ ക്രൈ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കൊളാബറേഷൻ ഇവന്റ് ആണ് ഗൈസ് വരാൻ പോകുന്നത്. ഇതിനുവേണ്ടി ഗരീന ഫ്രീ ഫയർ ഒരുപാട് വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ടാകും. പിന്നെ അത് മാത്രമല്ല ഈവന്റ് വരാൻ നേരത്തെ നമുക്ക് ഒരുപാട് മാസ് ബണ്ടിൽസ് കാണാൻ സാധിക്കും. ഇത് വളരെ വലിയൊരു കൊളാബറേഷൻ ഇവന്റ് ആയിരിക്കും ഗൈസ് നമുക്ക്. അത് മാത്രമല്ല എല്ലാ സെർവറിലും ഒരേ ടൈമിലായിരിക്കും ഈ ഒരു കൊളാബറേഷൻ ഇവന്റ് വരുന്നത്. അങ്ങനെ ആവാനാണ് ചാൻസ് കൂടുതലുള്ളൂ. അത് മാത്രമല്ല നമുക്ക് ഒരുപാട് നല്ല ബണ്ടിൽസും ഒരുപാട് റിവാർഡ്സ് കാണാൻ സാധിക്കുന്നുണ്ട് ഈ ഡബിൾ മൈ ക്രൈ ഇവന്റിൽ. ഈ അപ്ഡേറ്റ് കഴിഞ്ഞപ്പോൾ ഗെയിമിന്റെ ഫയലിലോട്ട് ഒരുപാട് ഇവന്റിന്റെ ഒക്കെ ഫയലുകൾ ആഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഡബിൾ മൈ ക്രൈന്റെ ഇവന്റിന്റെ ഫയലും ഗെയിമിലേക്ക് ആഡ് ആയിട്ടുണ്ട് ഗൈസ്. നമുക്കിനി എന്തൊക്കെ ഐറ്റംസ് ആണ് ഡബിൾ മൈ ക്രൈ ഇവന്റിൽ കാണാൻ സാധിക്കുക എന്ന് നോക്കാം. നമുക്ക് ഇവിടെ ഒരു ലുക്ക് ചേഞ്ച് റിമോട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ റിമോട്ട് അതായത് ഗെയിമിലേക്ക് വരാൻ പോകുന്ന നെക്സ്റ്റ് കൊളാബറേഷൻ ഇവന്റിൽ കാണാൻ സാധിക്കുന്ന ലുക്ക് ചേഞ്ച് റിമോട്ട് ആയിരിക്കും. ഡബിൾ മൈ ക്രൈ ഇവന്റിൽ ആയിരിക്കും. പിന്നെ അത് മാത്രമല്ല നല്ല അടിപൊളിയായിട്ടുള്ള ഒരു നമുക്ക് ബ്ലാക്ക് ഒരു ബണ്ടിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ബണ്ടിലും കാണാനായിട്ട് വളരെ നല്ലതാണ്. അപ്പോൾ ഈ ഒരു ബണ്ടിൽ ഗെയിമിലേക്ക് വരാൻ പോകുന്ന നെക്സ്റ്റ് ആ ഒരു കൊളാബറേഷൻ ഇവന്റിൽ കാണാൻ സാധിക്കും. നമുക്ക് മറ്റൊരു ബണ്ടിലിന്റെ അനിമേഷൻ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ നല്ല വളരെ ഓപ്പി ആയിട്ടുള്ള ഒരു ബണ്ടിലെ അനിമേഷനാണത്. നമുക്കിവിടെ സിംഗിൾ യു എസ് പിയുടെയും പിന്നെ നമുക്ക് ഡബിൾ യു എസ് പിയുടെയും സ്കിന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇത് കുഴപ്പമൊന്നുമില്ല ഗൈസ്. ഡബിൾ റേറ്റ് ഓഫ് ഫയറുള്ള നല്ലൊരു യു എസ് പിയുടെ സ്കിന്നാണ്. വരാൻ പോകുന്ന ഡബിൾ മൈ ക്രൈ ഇവന്റിലെ ഇത്രയും റിവാർഡ്സ് ആണ് ഗൈസ് നമുക്കിപ്പോൾ ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ ഇനിയും ഒരുപാട് റിവാർഡ്സ് ഇനിയും ലഭിക്കാനുണ്ട്. അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോയിലൊക്കെ പറയുന്നതായിരിക്കും. നമുക്ക് ഇനി നമ്മുടെ ഫ്രീ ഫയർ മാക്സിലേക്ക് വരാൻ പോകുന്ന പുതിയ മെൽട്ടിംഗ് വാൾഡ് ഇവന്റിനെ കുറിച്ച് നോക്കാം. വളരെ വലിയൊരു ചാൻസ് ഉണ്ട് നമ്മുടെ ഫ്രീ ഫയറിലേക്ക് പുതിയ ഒരു മെൽട്ടിംഗ് വാൾഡ് ഇവന്റ് വരാനായിട്ട്. കാരണം ഇതിനു മുമ്പ് നമ്മുടെ ഗെയിമിലേക്ക് നമുക്ക് എല്ലാവർക്കും ഒരു പുതിയ മെൽട്ടിംഗ് വാൾഡ് ഇവന്റ് വന്നിട്ടുണ്ടായിരുന്നു. ബട്ട് ഗൈസ് നമുക്ക് ഇതിനെക്കുറിച്ച് വലിയ ധാരണ ഉണ്ടായിരുന്നില്ല. എന്താണ് മെൽട്ടിംഗ് വാൾഡ് ഇവന്റ് നമുക്ക് എല്ലാവർക്കും അറിയില്ലായിരുന്നു. അതുകൊണ്ട് കുറെ പ്ലേയേഴ്സിന്റെ നല്ല ബണ്ടിൽസും നല്ല ഐറ്റംസ് ഒക്കെ അവർ മെൽട്ട് ചെയ്തിട്ട് വെറുതെ വേസ്റ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ഒരുപാട് പേരുടെ അക്കൗണ്ടിലെ ബണ്ടിൽസ് ഒക്കെ പോയി വിവരം നമ്മൾ ഗ്രേ ഫിഫ അറിഞ്ഞപ്പോൾ ന്യൂസ് സെക്ഷനിൽ നമുക്ക് എല്ലാവർക്കും തന്നെ പുതിയൊരു പോസ്റ്റർ കാണാൻ സാധിച്ചിരുന്നു. ഈ ഒരു ഇവന്റ് എന്താണെന്ന് അറിയാതെ അക്കൗണ്ടിലെ നല്ല ബണ്ടിൽസ് ഒക്കെ മെൽട്ട് ചെയ്ത് മിസ്സായി പോയ കുറെ പ്ലേയേഴ്സിന് വേണ്ടി ഒരു ഫോം ഫ്രീ ഫയർ ഫില്ല് ചെയ്യാൻ വേണ്ടി തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ സർവേ വന്നാലും ഒരുപാട് പ്ലേയേഴ്സിന് ഇപ്പോഴും നല്ല ബണ്ടിൽസ് ഒക്കെ തിരിച്ച് കിട്ടാനുണ്ട്. അതായത് മെൽട്ടിംഗ് വാൾഡ് ഇവന്റിൽ അവരെല്ലാവരും മിസ്സാക്കി കളഞ്ഞ ഒരുപാട് ബണ്ടിൽസ് ഒക്കെ അവർക്ക് തിരിച്ച് ലഭിക്കാനുണ്ട്. വളരെ കുറച്ച് പ്ലേയേഴ്സിനായിരുന്നു ആ ഒരു അക്കൗണ്ടിൽ മെൽട്ട് ചെയ്ത ബണ്ടിൽസ് ഒക്കെ റിട്ടേൺ ലഭിച്ചത്. അതുകൊണ്ട് വളരെ വലിയൊരു ചാൻസ് ഉണ്ട് ഗൈസ് നമ്മുടെ ഗെയിമിലേക്ക് വീണ്ടും മെൽട്ടിംഗ് വാൾഡ് ഇവന്റ് വരാനായിട്ട്. പുതിയ മെൽട്ടിംഗ് വാൾ ടീമിന് വരാൻ നേരത്തെ നമുക്ക് രണ്ട് ഓപ്ഷനുകൾ കാണാൻ സാധിക്കും. ആദ്യം നമ്മൾ മെൽട്ട് ചെയ്ത് വേസ്റ്റ് ആക്കിയ ബണ്ടിൽസ് ഒക്കെ തിരിച്ചു നൽകാനും അതോടൊപ്പം തന്നെ പുതിയ മെൽട്ടിംഗ് വാൾ ടീമിൽ പുതിയ സ്പിന്നിങ്ങും കാണാൻ സാധിക്കും. നമുക്ക് പുതിയ മെൽട്ടിംഗ് വാൾ ടീമിൽ എന്ത് റിവാർഡ്സ് ലഭിക്കുമെന്നോ അത് മാത്രമല്ല എന്നായിരിക്കും ഈ ഒരു പുതിയ മെൽട്ടിംഗ് വാൾ ടീമിന് വരുമെന്നോ നമുക്ക് കൺഫേം ഡേറ്റും നമുക്ക് അറിഞ്ഞിട്ടില്ല. ജസ്റ്റ് ഒരു ലീക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു പുതിയ മെൽട്ടിംഗ് വാൾ ടീമിന് വരുന്നുണ്ട് എന്നറിഞ്ഞിട്ട്. നമുക്ക് ലഭിച്ച എല്ലാ ഇൻഫർമേഷനും നമ്മളിപ്പോൾ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അത് മാത്രമല്ല വരാൻ നേരത്തെ നമുക്ക് ഒരുപാട് കാര്യങ്ങളൊക്കെ അറിയാൻ സാധിക്കും ഇപ്പോൾ വരാൻ പോകുന്ന മെൽട്ടിംഗ് വാൾ ടീമിനെ കുറിച്ച്. അതെല്ലാം നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തി അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്തി ചെയ്യുന്നതായിരിക്കും. പിന്നെ മറ്റൊരു കാര്യം, നമ്മുടെ ചങ്ക് സബ്സ്ക്രൈബറിന്റെ ബർത്ത്ഡേ ആയിരുന്നു ഇന്നലെ. ഈ ഒരു ബ്രോ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബർത്ത്ഡേ വിഷസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഗ്രേസൺ ബ്രോക്ക് ജന്മദിനാശംസകളെ കുറിച്ച് ലേറ്റ് ആണെങ്കിലും കാരണം നമ്മുടെ ഈവെന്റിൽ ഒരുപാട് കാര്യങ്ങളൊക്കെ പറയാറുണ്ടല്ലോ. അപ്പോൾ അതിൽ ഉൾപ്പെടുത്താൻ ഒരു നമുക്കൊരു ഗ്യാപ്പ് ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല. വൈകിയാണെങ്കിലും നമ്മുടെ ചാനലിലെ വക ഹാപ്പി ബർത്ത്ഡേ ടു ബ്രോ. അപ്പോളൊക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടാൻ സബ്സ്ക്രൈബ് ലൈക്ക് അടിക്കുക, നിങ്ങളുടെ ചങ്കുകൾ ഷെയർ ചെയ്യുക. മറ്റൊരു മികച്ച വീഡിയോ കൂടി കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.